ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിദാസ് വേൾഡ്. അപ്പോൾ നമുക്കിന്നൊരു മട്ടൺ ഗ്രേവി ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 4 സവാള ഞാൻ എടുത്തിട്ടുണ്ട്, 3 തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 kg മട്ടൺ. ഇനി നമുക്കതിന്ന് ഒരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഓണിയൻ ഒന്നിട്ട് വഴറ്റിയെടുക്കാം. 1 spoon സാൾട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലത്തെ പച്ചമണമൊക്കെ ഒന്ന് പോണവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതിലേക്ക് വേണ്ടി 1 spoon മഞ്ഞൾപ്പൊടി, 1 spoon മല്ലിപ്പൊടി, 1/2 spoon മുളക് പൊടി, 1 spoon കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയും 1 നുള്ള് ഉലുവയും വേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ നമുക്ക് അതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 bowl വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 1 30 minutes ആകുമ്പോഴേക്കും നമ്മുടെ മട്ടൺ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില കുറച്ച് വിതറിക്കൊടുക്കാം. ഇനി നമുക്ക് കണ്ടില്ലേ, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 തേങ്ങ എടുത്ത് അതിൻ്റെ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 pan എടുത്ത് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ഉണക്കമുളകും വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ ഗ്രേവിയിലേക്ക് അതൊന്ന് പകർന്നു കൊടുക്കാം. അപ്പം നമ്മുടെ മട്ടൺ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പം ഇൻഷാ അള്ളാ ഇനിയും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട്. ബൈ.